പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ. ഈ കോവിഡ് കാലത്ത് നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളുടെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതും തുടർന്നുള്ള ഉന്നത പഠനത്തിനൊക്കെ ആവശ്യമാണ്, അനിവാര്യമാണത്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അടിസ്ഥാന ആശയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഫിസിക്സ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ കാന്തിക ഫലം. ശരിക്കും അത് വളരെയേറെ നമ്മുടെ നിത്യജീവിതത്തിലായാലും നിങ്ങളെ തുടർന്നുള്ള പഠനത്തിനായാലും അതിന് ആശയങ്ങൾ വളരെയേറെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് വീട്ടിൻ്റെ ഒരു ക്ലാസ് മുറി എന്ന നിലയിൽ നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈദ്യുതിയുടെ കാന്തിക ഫലം എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയതെന്ന് ഓർത്ത് നോക്കിയാലോ. അതായത്, ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റുമായിട്ടൊരു കാന്തിക മണ്ഡലം ഉണ്ടാകും. വെൻ കറണ്ട് പാസ് ദി ത്രൂ സ്ട്രൈറ്റ് കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് ഫോംഡ് അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റുമായിട്ട് കാന്തിക മണ്ഡലം ഉണ്ടാകും. അതെങ്ങനെ മനസ്സിലായി? ആ, നമ്മളൊരു കാന്തസൂചി വെച്ചപ്പോൾ, മാഗ്നറ്റിക് നീഡിൽ വെച്ചപ്പോൾ ആ മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടായതിൽ നിന്ന് അവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി. ആ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഉത്തരധ്രുവത്തിൻ്റെ ചലനം നമ്മൾ ഒരാൾ നീന്തുന്ന ഡയറക്ഷൻ വെച്ചുകൊണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഒരാൾ നീന്തുകയാണെങ്കിൽ അയാളുടെ ഇടത് ഭാഗം, കൈ എങ്ങോട്ടാണോ ആ ഭാഗത്തേക്കായിരിക്കും ഉത്തരധ്രുവം വരിക. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഒരു ചാലകത്തെ, ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിനെ ഒരു കാർഡ്ബോർഡിൽ ഘടിപ്പിച്ചിട്ട് അതിൽ കൂടി നമ്മൾ പ്രദക്ഷിണ ദിശയിൽ കറണ്ട് കടന്നു പോകുമ്പോൾ ആ ചാലക കമ്പി വലത് കൈ കൊണ്ട് പിടിച്ചപ്പോൾ വലത് കൈയുടെ വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലാണെന്നും, അങ്ങനെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരുവിരൽ നിയമം, റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഉപയോഗിച്ച് ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കുലർ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാനും നമ്മൾ മനസ്സിലാക്കി. അല്ലെ, വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. അങ്ങനെ ഒരു സർക്കുലർ കോയിലിലൂടെ വലയാകൃതിയിലുള്ള ഒരു ചാലകത്തിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ കാന്തിക കൂട്ടാനായിട്ട്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? കോയിലുകളുടെ എണ്ണം കൂട്ടുന്നു, കറണ്ടിൻ്റെ അളവ് കൂട്ടുന്നു. അതാണ് രണ്ട് ഘടകങ്ങൾ. ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറുകൾ വലയാകൃതിയിൽ സർക്കുലർ കോയിലായിട്ട് എടുത്താൽ അവിടുത്തെ കാന്തിക മണ്ഡലത്തിൻ്റെ കാന്തികത കൂട്ടാനായിട്ട് കറണ്ടിൻ്റെ അളവ് കൂട്ടണം, അല്ലെങ്കിൽ ചുറ്റുകളുടെ എണ്ണം കൂട്ടണം. അങ്ങനെ ഒരു ചുറ്റുള്ള ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുന്നതിനെ കുറിച്ച് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി എടുത്ത് അതിനെ അനേകം ചുറ്റുകളാക്കി മാറ്റിയിട്ട് അതിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ഡയറക്ഷനും കാന്തികതയുടെ തീവ്രതയും അതിൻ്റെ ദിശയും എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അല്ലേ, അതായത് സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുക്കുന്ന ഇത്തരം ചാലക കമ്പിയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. കണ്ടക്ടർ വൗണ്ട് ഇൻ എ ഷേപ്പ് ഓഫ് ഹെലിക്സ്, അതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡ് ഈസ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വൗണ്ട് ഇൻ എ ഹെലിക്സ് ഷേപ്പ്. അപ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ചുറ്റുകൾ വളരെ കൂടി അടുപ്പടുത്തായിട്ട് വന്നാൽ അതിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാന്തികതയുടെ തീവ്രത കൂടുതലായിരിക്കും. അതായത് രണ്ട് ലൈനുകൾ അടുത്തടുത്താകുമ്പോഴും ആ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അതേസമയം ലൈനുകൾ തമ്മിലുള്ള അകലം കൂടിയാലോ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തികതയുടെ തീവ്രത കുറവായിരിക്കും. അപ്പം നല്ല കാന്തങ്ങളാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അടുത്തടുത്തായിട്ട് ചുറ്റണം. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും ഇങ്ങനെ ഹെലിക്സ് ആകൃതിയിൽ ചുറ്റിയെടുക്കുന്ന കോയിലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇത്തരം ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിസവും മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ധ്രുവത അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പം ഈ കോയിലിനെ നമ്മളൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്താൽ ഇതിൽ കൂടി കറണ്ട് കടന്നു പോകും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കി, അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പോളാരിറ്റി ഉണ്ട് അല്ലേ, പോൾസ് ഉണ്ട്, സൗത്ത് പോളും നോർത്ത് പോളും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? യെസ്, ഒരു കോമ്പസ് ബോക്സ് കാന്തസൂചി കൊണ്ടുവന്നാൽ നമുക്കതിൻ്റെ പോളാരിറ്റി മനസ്സിലാക്കാൻ പറ്റും. കാന്തസൂചിയുടെ ഉത്തരധ്രുവമാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് സൗത്ത് പോളായിരിക്കും, ദക്ഷിണ ധ്രുവമാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് നോർത്ത് പോളായിരിക്കും. അല്ലാതെ മനസ്സിലാക്കാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രയോജനപ്പെടുത്താം. ഓക്കെ,
അപ്പോൾ ഒരു മീറ്റർ നീളമുള്ള ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഒരു ചാലക കമ്പി ഇതുപോലെ ഏകദേശം ഒരുവിധം അടുത്തടുത്ത് ചുരുളുകളാക്കി ചുറ്റിയാൽ എത്ര ടേൺസ് ഉണ്ടാവും? ഏകദേശം 22 ചുറ്റുകളുണ്ടാവും. അതിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ കാന്തമായി മാറി. ഇത്തരം സംവിധാനത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? യെസ്, ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പൊ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കും. ആവശ്യമുള്ളപ്പോൾ നോക്കി കാന്തികത പ്രയോജനപ്പെടുത്തിയാൽ മതി. അതാണല്ലോ താൽക്കാലിക കാന്തം, നമ്മളത് മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് ഇത്തരം കാന്തത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ പൊളാരിറ്റി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പം കറണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇപ്പം നമ്മളോട് സെല്ല് കണക്റ്റ് ചെയ്തു. സെല്ല് കണക്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് കറണ്ട് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് പറയുമ്പം ഈ രൂപത്തിലാണ് കറണ്ട് കടന്നു പോകുന്നത് അല്ലേ? ഇങ്ങനെയാണ് കറണ്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഒരു ഒറ്റ റിംഗ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചാലോ അല്ലേ? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് കറണ്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊരു നമുക്കൊരു സർക്കിളായിട്ട് കണക്കാക്കിയാൽ ഒരു എങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് കടന്നു പോകുന്നത്. അപ്പോൾ പ്രദക്ഷിണ ദിശയിലാണ് ഇതിൽ കൂടി കറണ്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സോളിനോയിഡിന് കറണ്ട് കടന്നു പോകുന്ന ദിശ നമുക്ക് അഭിമുഖമായിട്ട് പിടിച്ചാൽ നമ്മൾ നോക്കുന്ന ഭാഗത്ത് കറണ്ട് കടന്നു പോകുന്നത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം സൗത്ത് പോൾ ആയിരിക്കും. അപ്പോൾ ഈ ഭാഗം സൗത്ത് പോൾ ആയിരിക്കും. കറണ്ട് കടന്നു പോകുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം സൗത്ത് പോൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? സൗത്ത് പോൾ ആയിരിക്കും. അപ്പോൾ മറ്റേ ഭാഗം എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം നോർത്ത് പോളും, പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം സൗത്ത് പോളും ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുക. ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ പൊളാരിറ്റി ധ്രുവത മനസ്സിലാക്കാനായിട്ട് എന്ത് നമ്മൾ മനസ്സിലാക്കണം? ആ അതിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിൻ്റെ ദിശ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എന്താണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ്, നമ്മൾ നോക്കുന്ന ഭാഗം നമുക്ക് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്, പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ ആ ഭാഗത്തെ പൊളാരിറ്റി ധ്രുവത സൗത്ത് ആയിരിക്കും. അപ്പോൾ മറ്റേ ഭാഗം എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വീഡിയോ, ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കാണാൻ നിങ്ങളുടെ പുസ്തകത്തിലൊരു വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കാം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ഋജു ജാലത്തിന് ചുറ്റിലും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നതായി ഈസ്റ്റഡിൻ്റെ പരീക്ഷണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി ഒരു കോയിൽ, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു കോയിലിന് ചുറ്റിലും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഇതാ ഒരു കോയിലാണ്, നമുക്ക് തന്നെ കൈകൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കോയിൽ. ആ കോയിലിൻ്റെ രണ്ടഗ്രഹങ്ങളെ നമ്മൾ വൈദ്യുത സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതൊരു കാന്ത സൂചിയാണ്. ഇനി ഈ കോയിൽ കൂടി ഞാൻ വൈദ്യുതി പ്രവഹിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാന്ത സൂചി ഒന്ന് നിരീക്ഷിക്കൂ. നിങ്ങളെന്താണ് നിരീക്ഷിക്കുന്നത്? കാന്തസൂചി വിഭ്രംശിക്കുന്നതായി കാണുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും കാന്തസൂചി വിഭ്രംശിക്കുന്നത്? കാന്തസൂചി വിഭ്രംശിക്കണമെങ്കിൽ തീർച്ചയായും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവണം. ഈ കോയിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചപ്പോൾ കോയിലിന് ചുറ്റിലും ഒരു കാന്തിക മണ്ഡലം ഉണ്ടായി. അതുകൊണ്ടാണ് കാന്തസൂചി വിഭ്രംശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി കഴിയും. ഇത് ഒരു കോയിലാണ്. കോയിൽ കൂടി വൈദ്യുതി പ്രവഹിപ്പിച്ചപ്പോൾ ഇതിന് ചുറ്റിലും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള നിരവധി കോയിലുകളെ ഒരു സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ സർപ്പിളാകൃതി ചുറ്റിയെടുത്തിട്ടുള്ള കോയിലുകൾക്ക് ഈ കോയിലിന് പറയുന്നത് സോളിനോയിഡ് എന്നാണ്. അപ്പോൾ നേരത്തെ ഒരു കമ്പിച്ചുരുൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമ്പിച്ചുരുളിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചപ്പോൾ അതിന് ചുറ്റിലും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നതായി നിങ്ങൾ കണ്ടു. ഇവിടെ അതുപോലുള്ള നിരവധി കമ്പിച്ചുറ്റുകളുണ്ട്. അപ്പോൾ ഓരോ കമ്പിച്ചുരുളിൽ കൂടിയും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാന്തവൽക്കരിക്കപ്പെടുകയും അങ്ങനെ ഈ കമ്പിച്ചുരുൾ ഒരു ബാർ കാന്തത്തെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, കമ്പിച്ചുരുളിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയും വർദ്ധിക്കുന്നു. ഈ സോളിനോയിഡിൻ്റെ അഗ്രങ്ങളെ വൈദ്യുത പ്രവാഹ സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. സോളിനോയിഡിന് ചുറ്റിലും ഇവിടെ നിങ്ങൾക്ക് കാന്തസൂചി വച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി
ഇനി സോളിനോയിഡിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാന്തസൂചിക്ക് എന്ത് സംഭവിക്കുന്നു നിരീക്ഷിക്കൂ. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. കാന്തസൂചി വിഭ്രംശിക്കുന്നത് കണ്ടില്ലേ? സോളിനോയിഡിന് ചുറ്റും അതുപോലെ തന്നെ സോളിനോയിഡിനുള്ളിലും ഉള്ള കാന്തസൂചി വിഭ്രംശിക്കുന്നു. അതിന് കാരണം സോളിനോയിഡിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചപ്പോൾ സോളിനോയിഡിന് ഉള്ളിലും അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിരവധിയായിട്ടുള്ള ചുറ്റുകൾ കാണാൻ പറ്റും. ഓരോ ചുറ്റിൽ കൂടിയും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ നിരവധി ചുറ്റുകളുള്ളത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി കൂടുതലായിരിക്കും. വൈദ്യുതി പ്രവഹിക്കുന്ന ഈ സോളിനോയിഡ് ഒരു ബാർഗാന്തത്തെ പോലെ പ്രവർത്തിക്കും. ബാർഗാന്തം നിങ്ങൾക്കറിയാം, ബാർഗാന്തത്തിന് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും ഉണ്ട്. ഈ ബാർഗാന്തത്തിന് ചുറ്റിലും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലവും വൈദ്യുതി പ്രവഹിക്കുന്ന ഈ സോളിനോയിഡിന് ചുറ്റിലും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലവും സമാനമാണ്. അതുകൊണ്ട് തന്നെ ബാർഗാന്തത്തിനുള്ളതുപോലെ തന്നെ വൈദ്യുതി പ്രവഹിക്കുന്ന ഈ സോളിനോയിഡിനും ഒരു ഉത്തരധ്രുവവും ഒരു ദക്ഷിണധ്രുവവുമുണ്ട്. ഈ സോളിനോയിഡിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഇവിടെ സോളിനോയിഡിനെ നമ്മളൊരു വൈദ്യുത പ്രവാഹ സ്രോതസ്സുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈദ്യുതി പ്രവഹിക്കുന്നത് പ്രദക്ഷിണ ദിശയിലാണ്. അതുകൊണ്ട് തന്നെ ഈ അഗ്രം ഈ സോളിനോയിഡിൻ്റെ സൗത്ത് പോളായിരിക്കും. അങ്ങനെയെങ്കിൽ മറ്റേ അഗ്രം ഈ സോളിനോയിഡിൻ്റെ നോർത്ത് പോളുമായിരിക്കും. അങ്ങനെ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡ് ഒരു ബാർഗാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു. സോളിനോയിഡിൻ്റെ ചുറ്റിലും സോളിനോയിഡിനുള്ളിലും കാന്തിക മണ്ഡലമുണ്ടാകുന്നു. ആ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വഭാവം ഒരു ബാർഗാന്തത്തിൻ്റെ കാന്തിക മണ്ഡലത്തിന് സമാനമായിരിക്കും. ഇനി ഈ ചുറ്റു കാണുന്ന ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സോളിനോയിഡിൻ്റെ കാന്തശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഈ ചുറ്റുകളിൽ കൂടി പ്രവഹിപ്പിക്കുന്ന വൈദ്യുതിയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചും ഈ സോളിനോയിഡിന് ചുറ്റിലും രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാം. ഇനി ഈ സോളിനോയിഡിൻ്റെ കോറായിട്ട് നമ്മൾ പച്ചിരുമ്പ് ഉപയോഗിക്കുകയാണെങ്കിലും, ഇവിടെ ഇതിൻ്റെ കോറായിട്ട് പച്ചിരുമ്പ് നമുക്ക് വയ്ക്കാം. പച്ചിരുമ്പ് വച്ച ശേഷം നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. കാന്തസൂചിയുടെ വിഭ്രംശം നിരീക്ഷിക്കൂ. കൂടുതൽ ശക്തിയായി വിഭ്രംശിക്കുന്നില്ലേ? അതിന് കാരണം പച്ചിരുമ്പ് കോർ വയ്ക്കുന്ന അവസരത്തിൽ സോളിനോയിഡിന് ചുറ്റിലുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പോഴിങ്ങനെ സോളിനോയിഡിൻ്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും സോളിനോയിഡിൽ കൂടിയുള്ള പ്രവാഹ തീവ്രത വർദ്ധിപ്പിച്ചും സോളിനോയിഡിനുള്ളിലെ കോറിൻ്റെ ഛേദതല പരപ്പളവ് വർദ്ധിപ്പിച്ചുകൊണ്ടും വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിന് ചുറ്റിലുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാം. അപ്പോൾ ആദ്യം ആ വീഡിയോയിൽ ഒരു വലയാകൃതിയിലുള്ള സോളിനോയിഡ് എടുത്തിട്ട് അതിൽ കൂടി കറണ്ട് കടത്തി വിടുന്നു. അപ്പോൾ അവിടെ കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് കാണാനായിട്ട് അവിടെ എന്ത് വെച്ചു? ഒരു കാന്തസൂചി വെച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരധ്രുവം ചലിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം എന്ത് മനസ്സിലായി? അതിന് ചുറ്റുമായിട്ടൊരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇതുപോലെ അനേകം ചുറ്റുകളുള്ള ഒരു സോളിനോയിഡ് എടുത്ത് അതിൽ കൂടി കറണ്ട് കടത്തി വിടുന്നു. അവിടെ കാന്തസൂചി വെക്കുന്നു. ഇതിനുള്ളിലേക്കും കാന്തസൂചികൾ വെക്കുന്നുണ്ട്, ഇതിന് പുറമേയും കാന്തസൂചികൾ വെക്കുന്നു. ആ കാന്തസൂചികൾക്കൊക്കെ ഡിഫ്ലക്ഷൻ, വിഭ്രംശം, ചലനം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കാന്തികത എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതേസമയം പുറമേ വരുമ്പോഴത്തേക്ക് നമ്മളൊരു സാധാ മാഗ്നറ്റ് പ്രവർത്തിക്കുന്നത് പോലെ, ഒരു ബാർഗാന്തം പ്രവർത്തിക്കുന്നത് പോലാണ് സോളിനോയിഡും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും കാന്തികത കൂടുതൽ. ഉള്ളിലായിരിക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണ് അതിൻ്റെ കാന്തികത. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം വായുവാണ്. അപ്പം നമ്മുടെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ കാന്തസൂചിയുടെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പച്ചിരുമ്പ് കോറ് വെക്കുമ്പോൾ ആ കാന്തസൂചിയുടെ ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പച്ചിരുമ്പ് കോറ് വെച്ചാൽ കാന്തസൂചിയുടെ ഡിഫ്ലക്ഷൻ കൂടുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇതിന് ചുറ്റുമുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തികതയുടെ തീവ്രത കൂടി. അപ്പോൾ കാന്തികതയുടെ തീവ്രത കൂട്ടാനായിട്ട് അപ്പോൾ എന്ത് വെക്കാൻ? നമുക്ക് ഒരു പച്ചിരുമ്പ് കോറ്, ഒരു സോഫ്റ്റ് അയൺ കോറായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ എയർ ആണ് കോറായിട്ടുള്ളത്.
അപ്പൊ അത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടാകില്ല. അപ്പൊ ഒരു ചുറ്റെടുത്താല് നീഡിലിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കുറവായിരിക്കും, ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ നീഡിലിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കൂടുതലാണ്. അതായത് മാഗ്നറ്റിസം കൂടി, സോഫ്റ്റ് അയൺ കുറവായിട്ട് ഉപയോഗിച്ചപ്പോഴും ഇവിടുത്തെ മാഗ്നറ്റിസം കൂടി. ഇനി നമുക്ക് സെല്ലുകളുടെ എണ്ണം കൂട്ടി കറണ്ട് കൂട്ടി നോക്കാം. കറണ്ട് കൂട്ടി നോക്കുമ്പോഴും നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട്. അപ്പോൾ കറണ്ട് കൂട്ടിയാലും എന്താണ് ഈ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തികത, കാന്ത തീവ്രത കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി പച്ചരിമ്പ് കഷ്ണം നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി വണ്ണമുള്ള പച്ചരിമ്പാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ചേതല പരപ്പളവ്, അപ്പോൾ വണ്ണം കൂടുന്തോറും ചേതല പരപ്പളവ് എന്താണ് കൂടുതലായിരിക്കും. ചേതല പരപ്പളവ് കൂടിയ സോഫ്റ്റ് അയൺ കോറായിട്ട് ഉപയോഗിച്ചാലും ഇതിൻ്റെ കാന്തികത കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത കൂട്ടുക. ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, അടുത്തടുത്തായിട്ട് ചുറ്റുക. പിന്നെന്താണ്, ഇൻസേർട്ട് എ സോഫ്റ്റ് അയൺ ആസ് എ കോർ, ഒരു പച്ചിരുമ്പ് കഷ്ണം ഇതിനുള്ളിലേക്ക് കടത്തി വെക്കുക. ഇനി ഇൻക്രീസ് ദി ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി സോഫ്റ്റ് അയൺ കോർ, ചേതല പരപ്പളവ് കൂടിയ സോഫ്റ്റ് അയൺ കോർ നമ്മളവിടെ ഉപയോഗിക്കുക, പച്ചിരുമ്പ് കഷ്ണം ഉപയോഗിക്കുക. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് വീഡിയോയൊക്കെ എല്ലാവരും കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ ധ്രുവത എങ്ങനെ മനസ്സിലാക്കും, അതിൻ്റെ കാന്തികത എങ്ങനെ കൂട്ടും. കറണ്ടൊക്കെ നമുക്ക് അഭിമുഖമായി വരുന്ന ഭാഗത്ത് കറണ്ട് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അത് സൗത്ത് പോളായിരിക്കും, അപ്പോൾ മറ്റേ ഭാഗം എന്താണ് നോർത്ത് പോളായിരിക്കും. ഇനി ഒരു സോളിനോയിഡിനെ വലത് കൈ ഉപയോഗിച്ച് നമ്മൾ പിടിക്കുന്നു, ഒരു സോളിനോയിഡ് ഇങ്ങനെ വെക്കുന്നു. ആ സോളിനോയിഡിലെ ചുറ്റുകളിലൂടാണല്ലോ കറണ്ട് കടന്നു പോകുന്നത്. ഒന്നുകിൽ പ്രദക്ഷിണ ദിശയിലായിരിക്കും അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിലായിരിക്കും. അപ്പോൾ കറണ്ട് കടന്നു പോകുന്ന ദിശയിൽ നീ നാല് വിരലുകൾ വരത്തക്ക വിധത്തിൽ നമ്മളൊരു സോളിനോയിഡിനിങ്ങനെ ചുറ്റി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ തള്ളവിരൽ, പെരുവിരൽ, തമ്പ് സൂചിപ്പിക്കുന്നത് അവിടുത്തെ ഉത്തര ധ്രുവത്തെയായിരിക്കും. അപ്പം ഈ ഭാഗം പ്രദക്ഷിണ ദിശയിൽ, അപ്പം കറണ്ട് ഇങ്ങനെയാണ് കടക്കുന്നത് ഇപ്പം ഞാൻ പിടിച്ച രീതിയിൽ, അപ്പം ഇങ്ങോട്ടാണ്, അപ്പം ഇത് പ്രദക്ഷിണ ദിശയിലാണ്, അപ്പം ഈ ഭാഗം സൗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ നിയമം എന്താണ്, വലത് കൈ കൊണ്ട് സോളിനോയിഡിനെ നമ്മൾ പിടിക്കുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ തള്ളവിരൽ എങ്ങോട്ടാണോ സൂചിപ്പിക്കുന്നത് ആ ദിശയായിരിക്കും അവിടെ ഉത്തര ധ്രുവമായിരിക്കും, ആ ഡയറക്ഷനിലായിരിക്കും ഉത്തര ധ്രുവം ഉണ്ടാകുക. ഇത് വലത് കൈ നിയമം എന്നറിയപ്പെടും. എല്ലാം കൂടെ ആർക്കും കൺഫ്യൂഷൻ ആകരുത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വലത് കൈ പിടിച്ചാൽ, ഒരു സോളിനോയിഡിനെ വലത് കൈ ഉപയോഗിച്ച് പിടിച്ചാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ഉത്തര ധ്രുവത്തെ ആയിരിക്കും. കൂട്ടുകാരൊന്ന് മനസ്സിലാക്കിയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് പാഠപുസ്തകത്തിൽ പറയുന്നത് പോലെ സോളിനോയിഡിനെ നമുക്ക് അഭിമുഖമായി പിടിക്കുക, ആ ഭാഗത്തിൻ്റെ കറണ്ടിൻ്റെ ദിശ മനസ്സിലാക്കുക. അത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം സൗത്ത് പോളായിരിക്കും, മറ്റേ ഭാഗം നോർത്ത് പോളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇടത് കൈയും വലത് കൈ ഉപയോഗിച്ചും ഒരാൾ നീന്തുന്ന രീതി മനസ്സിലാക്കിയും നമുക്കൊരു സ്ട്രേറ്റ് കണ്ടക്ടറിലൂടെയും ഒരു സോളിനോയിഡിലൂടെയും കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ധ്രുവത നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് കൂട്ടുകാരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് അങ്ങനെ ഒരു സോളിനോയിഡിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതൊരു ബാർ മാഗ്നറ്റിനെ പോലെ, ഒരു സ്ഥിരകാന്തത്തെ പോലെ, ബാർ കാന്തത്തെ പോലെ പ്രവർത്തിക്കും. കാരണം അവിടെയും ധ്രുവതയുണ്ട്. അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നമുക്ക് എന്താണ് അതിൻ്റെ പൊളാരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ബാർകാന്തത്തിൻ്റെ കാന്തികത സ്ഥിരമായിരിക്കും, അതേസമയം ഒരു സോളിനോയിഡിൻ്റെ കാന്തികത ടെമ്പററിയാണ്. ബാർ ദ മാഗ്നറ്റിസം ഇൻ എ ബാർ മാഗ്നറ്റ് ഈസ് പെർമനൻറ്റ്, മാഗ്നറ്റിസം ഇൻ എ സോളിനോയിഡ് ഈസ് ടെമ്പററി. അതുപോലെ ഒരു ബാർ മാഗ്നറ്റിനെ നമുക്കറിയാം ഫിക്സഡ് ആയിട്ട് അതിനോട് സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ട്, അത് നമുക്കായിട്ട് മാറ്റാൻ പറ്റില്ല. അതേസമയം ഒരു സോളിനോയിഡിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും ഫിക്സഡ് അല്ല, ചേഞ്ച്ഡ് ആണ്, ചേഞ്ചബിൾ ആണ്. അത് മാറി വരും അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ബാർ മാഗ്നറ്റ് സോളിനോയിഡും തമ്മിലുള്ള ഡിഫറൻസ്? മാഗ്നറ്റിസമിൻ്റെ ബാർ മാഗ്നറ്റിസ് കോൺസ്റ്റൻറ്റ് പെർമനൻറ്റ്, ബട്ട് ഇൻ എ സോളിനോയിഡ് മാഗ്നറ്റിസം ഇസ് ടെമ്പററി. ഇൻ എ ബാർ മാഗ്നറ്റ് പോൾസ് ആർ ഫിക്സഡ്, ബട്ട് ഇൻ എ സോളിനോയിഡ് പോൾസ് ആർ ചേഞ്ചബിൾ, അല്ലെ? മാറ്റമുള്ളതാണ്, ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് അതെന്ത് ചെയ്യും, മാറും. അതേപോലെ ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ അതിൻ്റെ കാന്തികത നമുക്കായിട്ടൊന്നും മാറ്റാൻ പറ്റില്ല.
അല്ലെങ്കിൽ ബാർ മാഗ്നറ്റിൻ്റെ എണ്ണം കൂട്ടണം നമുക്ക്. അതേസമയം ഒരു സോളിനോയിഡ് എടുത്താൽ അതിൻ്റെ മാഗ്നറ്റിസം നമുക്ക് മാറ്റാം ബൈ ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് കറണ്ട് ഓർ ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ ഒരു സോളിനോയിഡിലെ എമൗണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിസം എമൗണ്ട് ഓഫ് മാഗ്നറ്റിസം ക്യാൻ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ് ബട്ട് ഇൻ എ പെർമനൻറ്റ് മാഗ്നറ്റ് ഇറ്റ് ഈസ് ഫിക്സഡ് അതോടെ സ്ഥിരമാണ്. നമുക്ക് ടെക്സ്റ്റിലെ ചർച്ചാ സൂചകങ്ങൾ പോയിൻറ്സ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി എടുത്ത് സോളിനോയിഡ് ആക്കാനാണ് ടെക്സ്റ്റിൽ പറയുന്നത്. അതിൽ എത്ര ചുറ്റുകൾ ഉണ്ടാവും, ഹൗ മെനി ടേൺസ് ആർ ദെയർ, യെസ് 22 22 ചുറ്റുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സോളിനോയിഡിൽ കൂടി കറണ്ട് അവൻ കറണ്ട് പാസിംഗ് ത്രൂ എ സോളിനോയിഡ് ദാറ്റ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് ആസ് യെസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. എൻ്റെ പേരിൽ അറിയപ്പെടും, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന പേരിൽ അറിയപ്പെടും. ഇനി ഒരു മാഗ്നറ്റിക് കോമ്പസിൻ്റെ സഹായത്താൽ സോളിനോയിഡിൻ്റെ അഗ്രങ്ങളുടെ ധ്രുവത നമുക്ക് മനസ്സിലാക്കാം, ഒരു അത് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ രണ്ട് ആശയങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഈ സോളിനോയിഡിൽ ആദ്യം എയർ ആണ് കോറായിട്ടുള്ളത്, അത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു സോഫ്റ്റ് അയൺ പച്ചരുമ്പ് കഷ്ണം വെച്ച് പരീക്ഷണം ആവർത്തിച്ചാൽ നിങ്ങൾ വീഡിയോയിൽ എന്താ കണ്ട് മനസ്സിലാക്കിയത്? നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരുന്നു? കൂടുന്നു അല്ലേ. അപ്പോൾ അതായത് അവിടുത്തെ കാന്തികത കൂടുന്നു, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് അല്ലേ, അതാണ് അവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ മാറ്റിയാണ് പറയുന്നത്, ആദ്യം സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്നും എഴുതുക, പിന്നെ സോഫ്റ്റ് അയൺ കോർ മാറ്റിയിട്ടെന്നുള്ളത് മാറ്റി പറയുന്നത്, അതിനനുസരിച്ച് നിങ്ങളത് അവിടെ എഴുതുക. അപ്പോൾ സോഫ്റ്റ് അയൺ കോർ മാറ്റുമ്പോൾ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ കുറയും, അതായത് അവിടെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ്, കാന്തികത കുറയുന്ന അവിടെ. കാന്തസൂചി ഉപയോഗിച്ച് നമുക്ക് സോളിനോയിഡിൻ്റെ ധ്രുവത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിലെ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവും ആയിരിക്കും. ദ എൻഡ് ഓഫ് ദ സോളിനോയിഡ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി സൗത്ത് പോൾ ആൻഡ് ദി എൻഡ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദി നോർത്ത് പോൾ. നമ്മൾ പറഞ്ഞതാണ്, ഈ പോയിന്റുകളൊക്കെ ടെക്സ്റ്റിലുണ്ട്, എല്ലാവരും സയൻസ് ഡയറിയിൽ എഴുതുക, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ബേസ്ഡ് ഓൺ ദി അബോ ആക്ടിവിറ്റീസ് ടാബ്ലറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ കാന്തികതയെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓരോന്നും തന്നിട്ടുണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രത, രണ്ടാമത് നമ്മൾ എന്താ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് കോയിലുകളുടെ എണ്ണം, മൂന്നാമത് നമ്മൾ എന്ത് പറഞ്ഞു ഇൻസെർട്ട് സോഫ്റ്റ് അയൺ കോർ ഇൻ ടു ദി ആസെ കോർ, അതിനുള്ളിലേക്ക് ഒരു പച്ചരുമ്പ് കഷ്ണം വെക്കുക, നാലാമത് നമ്മൾ എന്തോ പറഞ്ഞു ഇൻക്രീസ് ദ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി സോഫ്റ്റ് അയൺ കോർ, പച്ചരുമ്പ് കഷ്ണത്തിൻ്റെ ചേതന വിസ്തീർണം കൂട്ടുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ, എല്ലാവരും എഴുതുക. അടുത്ത് നമുക്ക് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്, ഫിഗർ 2.9 ഒരു പെർമനൻ്റ് മാഗ്നറ്റും ഒരു സോളിനോയിഡും, അത് നോക്കിയിട്ട് നമുക്ക് ടേബിൾ 2.3 ഫിൽ ചെയ്യണം. അപ്പം ബാർ മാഗ്നറ്റിൽ ദ മാഗ്നറ്റിസം ഈസ് പെർമനൻറ്റ്, സോളിനോയിഡിൽ മാഗ്നറ്റിസം ഈസ് ടെമ്പററി. അടുത്തൊരു പോയിന്റ് നമുക്ക് എന്തെഴുതാം, ദ പൊളാരിറ്റി ഇൻ എ ബാർ മാഗ്നറ്റ് ഈസ് ഓൾസോ പെർമനൻറ്റ് ബട്ട് ദ പൊളാരിറ്റി ഇൻ സോളിനോയിഡ് ഈസ് ചേഞ്ച്ഡ്, അത് മാറുന്നതാണ്. അപ്പോൾ ആ രണ്ട് പോയിന്റ് നമുക്കവിടെ എഴുതാം. അങ്ങനെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ പാഠത്തിൻ്റെ തുടക്കത്തിൽ രണ്ട് കുട്ടികൾ നോക്കുന്നൊരു ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. ഫാനിൻ്റെയും മോട്ടോറിൻ്റെയൊക്കെ ഉൾഭാഗം തന്നിട്ടുണ്ട്, അവിടെ കുറേ കോയിലുകൾ വെച്ചിട്ടുണ്ട്. ഈ കോയിലുകൾ എന്തിനാണെന്നൊരു കുട്ടി ചോദിക്കുന്നുണ്ട്, കാന്തിക ശക്തി കൂട്ടാനാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇലക്ട്രിസിറ്റിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഉപകരണങ്ങളാണ് ഫാനും മിക്സിയൊക്കെ അല്ലേ. അപ്പം അതൊക്കെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്. അതായത് ഒരു യു ആകൃതിയിലുള്ളൊരു കാന്തത്തിൻ്റെ നടുവിൽ AB എന്ന് പറയുന്ന ഒരു ചാലക കമ്പി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ എന്താണ് ആ ചാലകത്തിന് സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ഓയിസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കി, ഒരു ചാലകത്തിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റുമായിട്ടൊരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഈ എക്സ്പെരിമെൻറ്റിൽ എന്താ പറയുന്നത്, ഒരു കാന്തിക മണ്ഡലത്തിലാണ് കറണ്ട് കടന്നു പോകുന്ന ചാലക കമ്പിയെ വെക്കുന്നത്. അപ്പോൾ അവിടെ ആ ചാലക കമ്പിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും?
യൂസ് ഓഫ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ കാന്തിക ഫലത്തിൻ്റെ പ്രയോജനം, അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ AB എന്ന ചാലകം എങ്ങോട്ട് ചലിക്കും, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം ചാലക കമ്പി ഉള്ളിലേക്കും ചലിക്കുന്നുണ്ട്, പുറമേക്കും ചലിക്കുന്നുണ്ട്, കാന്തത്തിൻ്റെ ധ്രുവത മാറ്റിവെക്കുന്നുണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നുണ്ട്, അതിനനുസരിച്ച് ചാലക കമ്പി ഉള്ളിലോട്ടും പുറമേക്കും ചലിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സർക്യൂട്ടിൽ വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ചാലകത്തിന് ചുറ്റുമായി കാന്തിക മണ്ഡലമുണ്ടായി. ഈ കാന്തിക മണ്ഡലവും കാന്തത്തിൻ്റെ കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തനം കാരണം ചാലകം വിഭ്രംശിച്ചു. ഈ ചലനം ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമപ്രകാരം എങ്ങനെയാണെന്നും കണ്ടില്ലേ? ഇടത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, മധ്യവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിച്ചിരിക്കുന്നു. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും മധ്യവിരൽ കറണ്ടിൻ്റെ ദിശയിലും വരുന്ന രീതിയിൽ പിടിച്ചപ്പോൾ തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനം സൂചിപ്പിക്കുന്നു. ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. കറണ്ടിൻ്റെ ദിശ വിപരീതമായപ്പോൾ ചാലകം മുൻപത്തേതിൻ്റെ വിപരീത ദിശയിൽ വിഭ്രംശിച്ചു അല്ലേ? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ വിപരീതമായപ്പോഴും ചാലകം മുൻപത്തേതിൻ്റെ വിപരീത ദിശയിൽ വിഭ്രംശിച്ചു അല്ലേ? കാന്തിക മണ്ഡലത്തിൻ്റെയും കറണ്ടിൻ്റെയും ദിശ ഒരുമിച്ച് വിപരീതമായപ്പോൾ ചാലകം മുൻപത്തെ അതേ ദിശയിൽ വിഭ്രംശിച്ചു അല്ലേ? വൈദ്യുതവാഹിയായ ചാലകം കാന്തിക മണ്ഡലത്തിൽ വിഭ്രംശിക്കും എന്ന ഈ തത്വത്തിലാണ് മോട്ടോർ പ്രവർത്തിക്കുന്നത്. അപ്പം ആ ചാലക കമ്പി വീഡിയോയിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അത് ചലിക്കും. ആ പോയിന്റാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ വെൻ സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സേർട്സ് എ ഫോഴ്സ്, അവിടെ ഒരു ഫോഴ്സ്, ഒരു ബലം അനുഭവപ്പെടും. അതിൻ്റെ ഫലമായിട്ട് അത് മൂവ് ചെയ്യും, അത് ചലിക്കും. അതിൻ്റെ മൂവ്മെൻ്റ് എങ്ങോട്ടായിരിക്കുമെന്നാണ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് മുന്നിലോട്ടും പിറകോട്ടും പോകുന്നുണ്ട്. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എപ്പോഴും എവിടെ നിന്നാണ്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. അത് മാറുന്നതിനനുസരിച്ചും കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, അത് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ദിശ മാറുന്നുണ്ട്, ചാലകത്തിൻ്റെ ചലനദിശ. അപ്പോൾ ചാലകത്തിൻ്റെ ചലനദിശ ആശ്രയിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പിക്ചറിൽ യു ആകൃതിയിലുള്ള കാന്തം, ടീച്ചർ പകുതി ഭാഗം വരച്ചിട്ടുള്ളൂ, എന്താണ് യു ആകൃതിയിലുള്ള ഒരു കാന്തം, അതിൻ്റെ നോർത്ത് പോൾ എവിടെയാണ്, സൗത്ത് എവിടെയാണ്? അപ്പോൾ കാന്തിക ധ്രുവത, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എപ്പോഴും എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇടത് കൈയുടെ ഫോർ ഫിംഗർ, ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിൽ പിടിക്കുകയാണെങ്കിൽ ആ തമ്പ്, പെരുവിരൽ എങ്ങോട്ടായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫോർ ഫിംഗർ അല്ലേ. അപ്പോൾ ഫോർ ഫിംഗർ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് എങ്ങോട്ടാണ്? ഉള്ളിലേക്കാണ് അല്ലേ. ഓക്കെ, നിങ്ങൾ വീഡിയോയിൽ ആദ്യം കാണുന്നത് എങ്ങനെയാണ്? കാന്തത്തിൻ്റെ ഡയറക്ഷൻ മാറിയാണ്, അവിടെ നോർത്ത് താഴെയും സൗത്ത് മുകളിലോട്ടുമാണ്. അപ്പം ചൂണ്ടുവിരൽ ഇങ്ങനെയാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പം തള്ളവിരൽ പുറത്തേക്കാണ്, നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് പുറമേക്കാണ്. അപ്പം ചാലകം പുറമേക്ക് ചലിക്കും. നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രകാരം നമ്മൾ പിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് ഇൻഡു ദി കോയിലാണ്, അങ്ങോട്ട് അതിനുള്ളിലേക്കാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ഇടത് കൈയുടെ ആദ്യത്തെ മൂന്ന് വിരൽ ഉപയോഗിച്ച് ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അത് അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഇടത് കൈയുടെ ആദ്യത്തെ മൂന്ന് വിരലുകൾ. അത് പെർപ്പെൻഡിക്കുലറായിട്ട് പിടിക്കുക. പെർപ്പെൻഡിക്കുലറായിട്ട് പിടിക്കുമ്പോൾ ഫോർ ഫിംഗർ, ചൂണ്ട വിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും, മിഡിൽ ഫിംഗർ, സെൻട്രൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനിലും, മിഡില് ഒന്ന് സെൻറ്ററിലാക്കിയാൽ കറണ്ടുമായിട്ട് നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി ഓർത്തു വെക്കാം മറന്നു പോകുന്ന കൂട്ടുകാർക്ക്. സെൻട്രൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനിലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തമ്പ്, പെരുവിരൽ എന്തിനെ സൂചിപ്പിക്കും? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ചാലകത്തിൻ്റെ ചലനദിശയെ സൂചിപ്പിക്കും. അപ്പം നമുക്ക് തരുന്ന ചിത്രത്തിനെ ആസ്പദമാക്കി നമുക്ക് നമ്മുടെ ഇടത് കൈയുടെ വിരലുകളെ ലംബമായിട്ട് എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന്, അതിനനുസരിച്ച് തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരുന്നു, അങ്ങനെ നമുക്ക്
എന്ത് ചെയ്യാൻ സാധിക്കും, ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. ഇതെന്തിനു നമ്മളെ സഹായിച്ചു? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ആ ചാലകത്തിൻ്റെ ചലന ദിശ എങ്ങോട്ടായിരിക്കും? ദ മൂവിങ് ഡയറക്ഷൻ ഓഫ് എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദി പ്രിൻസിപ്പിൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക്. ഇപ്പോൾ വീഡിയോ ഉള്ളവരും കണ്ട് വിവിധ തരത്തിൽ കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിൻ്റെ ഡയറക്ഷനും മാറ്റിക്കൊണ്ട് ചാലകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തരുന്നുണ്ട്. ആ ഇടത് കൈ പിടിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്, ആ ചാലകത്തിൻ്റെ ചലനം. നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്ക ഉപകരണങ്ങളും മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിൽ ചലിക്കണം. അപ്പോൾ അത്തരം മോട്ടോറുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ കുറേ ചുരുളുകളും കാന്തവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആശയങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം എന്താണ്? ഇടത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്ന ചാലകത്തിൻ്റെ ചലനദിശയായിരിക്കും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ആൻഡ് റൂൾ. Hold the forefinger, the middle finger and the thumb of the left hand in mutually perpendicular direction as shown in the figure. If the forefinger indicates the direction of the magnetic field and the middle finger the direction of the current, then the thumb will indicate the direction of motion of the conductor. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലുണ്ടെങ്കിൽ അതിൽ കൂടി കറണ്ട് കടന്നു പോയാൽ അവിടെ ഒരു ഫോഴ്സ് ബലം അനുഭവപ്പെടും. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ, എല്ലാ മോട്ടോറുകളുടെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഇസ് കപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിലൊരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യും. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ പാഠപുസ്തകം എല്ലാവരും നന്നായിട്ട് വായിക്കുക, പറഞ്ഞിരിക്കുന്ന ആശയങ്ങളൊക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ.